കൂട്ടുകാരുടെ മൊബൈൽ ഫോണിൽ ഇതുപോലൊരു ലോക്ക് ഇതുവരെ സെറ്റ് ചെയ്തിട്ടുണ്ടാകില്ല നിങ്ങൾ. ഞാൻ കിരൂസ്, നമ്മുടെ ഏറ്റവും പുതിയ ചാനലായ വാക്ക് വിത്ത് കിരൂസിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിന് തന്നെ പറയട്ടെ, നമ്മളുടെ ഈ ഒരു പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തിടുക. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെയുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം ഒന്ന് എനേബിൾ ചെയ്തിടുക. കാരണം ഇനി കിട്ടുന്ന വീഡിയോസുകൾ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു ചാനലിലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് കൂട്ടുകാർക്ക് മിസ്സാവാതിരിക്കാൻ ഉറപ്പായിട്ടും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിടുക നമ്മുടെ പുതിയ വാക്ക് വിത്ത് കിരൂസ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ. നമ്മളെല്ലാവരും നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കുന്ന സെക്യൂരിറ്റി, ഫിംഗർ പ്രിന്റ്, ഫേസ് ലോക്ക്, പാറ്റേൺ, ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി. പക്ഷെ ഇതിനെല്ലാം കവർ ചെയ്ത് പോകാൻ കഴിയുന്ന ഒത്തിരി മെത്തേഡുകൾ ഇന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മറ്റാർക്ക് വേണമെങ്കിലും തുറക്കാൻ കഴിയും എന്ന് ചുരുക്കാം. ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു കിഡിലൻ ലോക്കിംഗ് മെത്തേഡാണ്. ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർ അവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാൾപേപ്പറിന് മുകളിലാണ് ഈ ഒരു ലോക്കിംഗ് മെത്തേഡ് നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്നത്. നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഇനി മുതൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീഡിയോൻ്റെ താഴെ ഒരു ഡിസ്ലൈക്ക് ബട്ടൺ വെച്ചിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൂട്ടുകാരുടെ വിയോജിപ്പം രേഖപ്പെടുത്തണം. നമുക്ക് പരിചയപ്പെടാം ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ. ഇപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ സ്മാർട്ട് ഫോണ് കാണാൻ കഴിയും. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. യൂസ് ചെയ്തിരിക്കുന്നപ്പോൾ ഫിംഗർ ലോക്കാണ്. ഇനി നമുക്ക് ഇതിൽ വേറൊരു ലോക്കിംഗ് മെത്തേഡ് ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം. മറ്റാർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു കിഡിലൻ ലോക്ക് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഇതുപോലൊരു ഇൻ്റർഫേസാണ് കാണാൻ കഴിയുക. നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് അവസാന ഭാഗത്തോട്ട് പോകാം. ശേഷം കൂട്ടുകാർക്ക് ഇവിടെ ഗോ എന്ന് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം വരുന്ന എല്ലാ കൺഫർമേഷൻ വിൻഡോയും എല്ലോ ചെയ്ത് കൊടുക്കണം. ഇനി അവിടെ ഒത്തിരി ഫോട്ടോകൾ കൂട്ടുകാർ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ നിങ്ങൾക്കൊരു ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൈ ഫോട്ടോ കാണാൻ കഴിയും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം വരുന്ന കൺഫർമേഷൻ വിൻഡോയും എല്ലോ ചെയ്ത് കൊടുക്കണം. ഉടൻ തന്നെ നിങ്ങളുടെ ഗാലറി ഓപ്പണായി വരുന്നതാണ്. വേണ്ട ഒരു ഇമേജ് ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഹൈറ്റും വിടുത്തൊക്കെ വേണ്ട വിധം നമുക്ക് മാറ്റി കൊടുക്കാം. ശേഷം മുകളിൽ ഓക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കാണാൻ കഴിയും. ഇനി നിങ്ങൾക്ക് വേണ്ട ലോക്കിംഗ് മെത്തേഡ് കൂടെ ചൂസ് ചെയ്യാം. അതായത് ഈ ഇമേജിൽ ഏതെങ്കിലും ഭാഗത്തൊക്കെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ പാസ്വേഡ്. ഞാൻ ഇവിടെ രണ്ട് കണ്ണ്, ലിപ്പ് ഇങ്ങനെ സെലക്ട് ചെയ്തു. ശേഷം ഒന്നുകൂടി വേണമെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് പ്രസ് ചെയ്തിട്ട് നാലെണ്ണം ആക്കാം, ഇല്ലെങ്കിൽ മൂന്നെണ്ണം മതി. അതായത് ചുരുങ്ങിയത് മൂന്നെണ്ണം, മാക്സിമം നാലെണ്ണം. ശേഷം മുകളിലുള്ള ഓക്കെയിൽ ഒന്നുകൂടി പ്രസ് ചെയ്യാം. ഒന്നുകൂടി നമുക്കത് കൺഫേം ചെയ്ത് കൊടുക്കണം. നമ്മൾ കൊടുത്ത് കറക്റ്റ് ആണെങ്കിൽ മുകളിൽ ഓക്കെ വരും, അല്ലെങ്കിൽ റീട്രൈ വരും. നമുക്ക് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ക്രിയേറ്റ് എ റിക്കവറി പാസ്വേഡ്, അതായത് അഥവാ നിങ്ങൾക്ക് ടച്ചിങ് മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാസ്വേഡിന് ബാക്കപ്പ് പാസ്വേഡിന് വേണ്ടിയിട്ട് നമുക്ക് നാലൊക്കെ നമ്പർ കൊടുക്കാം. ശേഷം സ്റ്റാർട്ട് ടച്ച് പാസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ലോക്കായി നിൽക്കും. ഇത് ജസ്റ്റ് ഒരു ട്രൈയിങ് മാത്രമാണ്. നിങ്ങളുടെ പാസ്വേഡ് എന്താണോ അവിടെ ടച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് മൂന്ന്. ഇപ്പോൾ മൊബൈൽ ഫോൺ ഓപ്പണായി വന്നത് കാണാൻ കഴിയും. ഇനി നമുക്ക് ഒരിക്കൽ കൂടി ഫോണിൽ നിന്ന് ലോക്ക് ചെയ്യാം. ഇത് ഓൾറെഡി എൻ്റെ ഡിഫാൾട്ട് ഫിംഗർ പ്രിൻ്റാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. തൽക്കാലം ഞാൻ ഇത് ഓഫ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ആ ഫിംഗർ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമ്മളെ സെക്കൻഡ് ലോക്ക് വന്നിട്ടുണ്ട്. നമ്മളുടെ ടച്ചിങ് എവിടെയാണോ അവിടെ ടച്ച് ചെയ്താൽ മാത്രമാണ് ഓപ്പണായി വരികയുള്ളൂ. ഒന്നുകൂടി ട്രൈ ചെയ്യാം. നമ്മളിനി വേറെ എവിടെ ടച്ച് ചെയ്താലും ശരി, ഫോണ് ഒന്നും ആവില്ല. ജസ്റ്റ് റോങ് പാസ്വേഡ് എന്നിങ്ങനെ എഴുതി കാണിക്കുകയുള്ളൂ. നമ്മൾ കറക്റ്റ് നമ്മുടെ ടച്ച് എവിടെയാണോ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഓപ്പണായി വരും. ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ച ഈ ഒരു ചെറിയ അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തെ കൂടെ സൈനിങ് ഔട്ട്, കിരൂസ്.